വ്യാപകമായി ആളുകളെ പറ്റിക്കുന്ന ഒരു പ്രചാരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഉണ്ടാവും ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല ഒരു വിവരാവകാശ രേഖയാണ് രേഖയിലെ ചോദ്യം ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾക്ക് ഹരിതകർമ്മസേന നൽകുന്ന യൂസർ ഫീ രസീദ് നിർബന്ധം ആക്കിയിട്ടുണ്ടോ മറുപടി അങ്ങനെ ഒരു ഉത്തരവില്ല കണ്ടില്ലേ എന്നിട്ട് അതിനൊരു കുറിപ്പ് നിങ്ങളുടെ വീട്ടിൽ മാലിന്യം ശേഖരിക്കാൻ വരുന്ന ഹരിതകർമ്മ സേനാംഗത്തിന് യൂസർ ഫീ അൻപത് രൂപ നൽകേണ്ടതില്ല ഇതാ സർക്കാർ ഉത്തരവ് എൻ്റെ പൊന്നടാവേ കണ്ണ് കാണാനും വായിക്കാനും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകും ആ കടലാസിൽ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല എന്നാലും നാട്ടിൽ കുത്തിതിരിപ്പിൻ്റെയും കള്ളതരത്തിൻ്റെയും ഹോൾസെയിലുള്ള സംഘികൾ ഇതിങ്ങനെ അങ്ങ് പ്രചരിപ്പിച്ചു പ്ലാസ്റ്റിക് പെറുക്കാൻ പച്ച ഉടുപ്പുമിട്ട് ചിലർ നടന്ന് തളർന്നു വരാറില്ലേ പാവങ്ങൾ അവർക്ക് അൻപത് രൂപ കൊടുത്താൽ റോഡിലേക്ക് വലിച്ചെറിയുന്ന സുഖം സംഘികൾക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഹരിതകർമ്മസേന ഒരു കുടുംബശ്രീ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ എണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ പ്രതിമാസം നേടുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് എല്ലാം ഈ വീടുകളിൽ നിന്ന് മാലിന്യ നീക്കം ചെയ്യുന്നത് വഴി കിട്ടുന്ന അൻപത് രൂപയിൽ നിന്നാണ് നേടുന്നത് ഇത് ഇല്ലാതാക്കിയാൽ പതിനായിരക്കണക്കിന് സ്ത്രീകളെ വഴിയാധാരമാക്കാം അത്രയും കുടുംബങ്ങളിലേക്കുള്ള വരുമാനം ഇല്ലാതെയാക്കാം ഇനി മറ്റൊരു കാര്യം ഗ്രീൻ ട്രിബ്യൂണൽ ഇത്തവണ മാലിന്യ സംസ്കരണത്തിൽ പിഴ ഈടാക്കാത്ത സംസ്ഥാനമാണ് കേരളം കേരളത്തെ പാകിസ്ഥാനേക്കാളും വലിയ ശത്രു രാജ്യമായി കാണുന്ന സംഘികൾക്ക് ഇത് സഹിക്കാൻ പറ്റുമോ മാലിന്യ സംസ്കരണത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണ് അതിൻ്റെ ഒരേ ഒരു കാരണം ഹരിതകർമ്മസേനയും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഓടി നടക്കുന്ന നാട്ടിലെ ചേച്ചിമാരുമാണ് അവരാണ് വീടുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് മാറ്റി സംസ്കരിക്കുന്നത് എല്ലാ കൊല്ലവും ഗ്രീൻ ട്രിബ്യൂണൽ ലിസ്റ്റ് വരുമ്പോൾ സംഘികളുടെ രാജ്യമായ കേരളം ഒന്നാമത് നിൽക്കുന്നത് സംഘികൾക്ക് സഹിക്കുമോ എല്ലാ കൊല്ലവും ഒന്നാമതായതിൻ്റെ പോസ്റ്റർ കമ്മികൾ പിണറായിയുടെ പടവും വച്ച് ഷെയർ ചെയ്യുന്നത് ഭാരതപുത്രന്മാർക്ക് സഹിക്കുമോ അവന്മാർക്ക് അത് നാണക്കേടല്ലേ ഗ്രീൻ ട്രിബ്യൂണൽ പിഴ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല രണ്ടായിരം കോടിയോളം രൂപ വരും അത് നമ്മൾ അങ്ങോട്ട് അടയ്ക്കേണ്ടതുമല്ല ഇങ്ങോട്ട് തരാനുള്ള കേന്ദ്ര ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറയ്ക്കും അതായത് ഒന്നാമതേ കേരളത്തിനിട്ട് പണിയാനാണ് അവന്മാർ രാവിലെ ഉറക്കമണീക്കുന്നത് തന്നെ അപ്പോൾ രണ്ടായിരം കോടി കുറയ്ക്കാനും പറ്റില്ല കേരളമാണെങ്കിൽ ഒന്നാമത് അപ്പോൾ എന്ത് ചെയ്യും ഇത്തരം നുണപ്രചാരണങ്ങൾ വഴി ഈ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുക പച്ചയ്ക്ക് പറഞ്ഞാൽ കുളം തോണ്ടുക വെറും കുഴിത്തുരുമ്പും കുന്നായ്മയും അതാണ് കേരളത്തിലെ സംഘികൾ